പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനമണിക്കൂറിൽ നാം ശ്രവിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 12:24. ദൈവവചനത്തിന്റെ ശക്തിയോ വിശുദ്ധ ലിഖിതങ്ങളോ ദൈവനാമത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്കെല്ലാവർക്കും തെറ്റുപറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എപ്പോഴും ദൈവവചനത്തിന്റെ അത്ഭുതകരമായ ദൈവവചനം Romans 9:6, ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ദൈവവചനത്തിലെ ആവർത്തിച്ച് ഉരുവിട്ടൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതിന് മുന്നിലെ ടോക്കിൽ സിസ്റ്റർ പറഞ്ഞു. പേഴ്സണൽ പ്രയർ, വ്യക്തിപരമായ പ്രാർത്ഥന കൊണ്ട് ഈശോയുടെ അടുത്ത് വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ഒരു നിശ്ചിത സമയം കണ്ടെത്തി അത് പതിവായിട്ട് ചെയ്യുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും മറ്റൊരു ടോക്കിൽ സിസ്റ്റർ വിശദീകരിച്ചു. ഇന്ന് കർത്താവ് സന്ദേശം നൽകുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നമ്മൾക്ക് ശക്തി തരുന്നത് നമ്മുടെ വേദനയുടെയും സംഘർഷങ്ങളുടെയും സഹനങ്ങളുടെയും ആ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ശക്തി തരുന്ന ഒരു തിരുവചനം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ സ്വന്തമായിട്ടൊരു തിരുവചനം, സിസ്റ്ററുടെ തിരുവചനമാണ് Romans 9:17. എന്താണത്? ഭൂമിയിലെങ്ങും എന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എന്റെ നാമത്തിന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത്. അത് സിസ്റ്റർ മനസ്സിലെ എപ്പോഴും ഹൃദയത്തിലെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു തിരുവചനമാണ്. ഭൂമിയിലെങ്ങും എന്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നതിനും എന്റെ നാമത്തിന്റെ ശക്തി നിന്നിലൂടെ വെളിപ്പെടുന്നതിനും വേണ്ടിയാണ് ഞാൻ നിന്നെ ഇത്രമാത്രം ഉയർത്തിയത്. Romans 9:17. അതുപോലെ തന്നെ വിശുദ്ധിയുടെ ഒരു വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുക, 2 Maccabees 14:36. സർവപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവെ, ഈയുടെ വിശുദ്ധീകരണം കഴിഞ്ഞ ഞങ്ങളുടെ ആലയത്തെ സർവപരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കും. ഇങ്ങനെ തിരുവചനങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തിരുവചനം നമ്മുടെ സ്വന്തമാക്കി വയ്ക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് ഒരു വിടവാണ്, ഒരു ശക്തിയാണ് പ്രിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ കാണുന്നത് അതുപോലെ യേശുനാമത്തിന്റെ ശക്തി. യേശുനാമത്തിന്റെ ശക്തി Romans 10:12-13 പറയുകയാണ്, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ വിജാതിയനെന്നോ യാതൊരു വ്യത്യാസവുമില്ല, എല്ലാവരുടെയും കർത്താവ് ഒന്ന് തന്നെ. തന്നെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ വലിയ സമ്പന്നത കൈവരുന്നു. യേശുനാമം വിളിച്ച് അപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആവർത്തിച്ച് തിരുവചനങ്ങളിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ ഒരു കുഞ്ഞു ശുശ്രൂഷയ്ക്കായിട്ട് വരികയാണ്. അപ്പൊ ഒരു തിരുവചനം നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുൻപ് കണ്ടുപിടിച്ച് നിങ്ങളുടെ ഡയറിയിൽ അത് എഴുതി വെച്ച് അത് പലവട്ടം ആവർത്തിച്ച് അത് മനഃപ്പാഠമാക്കി ഹൃദയത്തിൽ അത് കുത്തിവെക്കും. അതുപോലെ തന്നെ യേശുനാമത്തിന്റെ ശക്തി. പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഭയം, ഉത്കണ്ഠ, എല്ലാം ടെൻഷൻ എല്ലാം വിട്ടുപോകാനായിട്ട് സ്വസ്ഥമായ ഒരു സ്ഥലത്ത് നിന്ന് ഇരു കരങ്ങളും മടിയിൽ തുറന്നു വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ച് അല്പസമയം യേശുവേ 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 എന്ന് ഉരുവിടുക. അതുപോലെ ജോലിക്ക് പോകുന്നവരായാലും എന്ത് പ്രവർത്തനങ്ങളില് വിശ്രമിക്കാൻ പോകുമ്പോഴൊക്കെ അല്പസമയം യേശുവേ യേശുവേ എന്ന നാമം ഉരുവിടുക. ഒരു ശക്തി നമ്മിൽ വന്ന് നിറയുന്ന അനുഭവം നമുക്കുണ്ടാവും. യേശുനാമത്തിന്റെ ശക്തി എന്ന പുസ്തകം പലരും അത് വെച്ച് പ്രാർത്ഥിച്ച് അവർക്ക് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. ഈ കുഞ്ഞു ശുശ്രൂഷയിലേക്ക് നമുക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ആരാധ്യമായ ദേവാലയത്തിലാണ് നമ്മൾ എല്ലാവരും പോയിരിക്കുന്നത്. എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് വിശ്വാസത്തോടും ഭക്തിയോടും ആരാധന മനോഭാവത്തോടും കൂടെ ഈ കുഞ്ഞു ശുശ്രൂഷ സിസ്റ്റർ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. എല്ലാവരും ഇടതുകാര ഹൃദയഭാഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഓരോ അവയവങ്ങളായിട്ടാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധീകരിക്കണം. യാമപ്രാർത്ഥനകൾ പോലെ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായാഹ്നത്തിലും ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ ഈ സിസ്റ്ററിൽ പഠിപ്പിക്കുന്ന ശുശ്രൂഷ വിശുദ്ധീകരിക്കണം. നമ്മൾ തന്നെ കുറിച്ച് അടയാളത്താൽ നമ്മൾ മുദ്ര വെച്ച് നമുക്ക് തന്നെ ഈ ശുശ്രൂഷ ചെയ്യാവുന്നതാണ്. നമ്മളെ തന്നെ നമ്മുടെ ഓരോ അവയവങ്ങളും മുദ്ര വയ്ക്കുന്നു, കുറിച്ച് അടയാളത്താൽ മുദ്ര വയ്ക്കുന്നു. എല്ലാവരും സിസ്റ്ററിനോടൊപ്പം ഉരുവിടുകയും കുരിശിന്റെ അടയാളം നിങ്ങൾ വരയ്ക്കുകയും ചെയ്യുക. എന്റെ ഈശോയെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ, തിരുശരീരത്താൽ, അങ്ങയുടെ തിരുരക്തത്താൽ, അങ്ങയുടെ തിരുമുറിവുകളാൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ,
അങ്ങയുടെ തിരുശരീരത്താൽ, അങ്ങയുടെ ജ്ഞാനവരത്താൽ, അങ്ങയുടെ പ്രവചനവരത്താൽ, അങ്ങയുടെ തിരുവചനങ്ങളാൽ എന്റെ മസ്തിഷ്കത്തെ വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണം. അടുത്തതായി നമ്മുടെ ദേഹി ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എല്ലാ തലങ്ങളിലും വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ, അങ്ങയുടെ തിരുവചനത്താൽ, അങ്ങയുടെ തിരുമുറിവുകളാൽ, അങ്ങയുടെ തിരുശരീരത്താൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ, അങ്ങയുടെ സൗഖ്യവരത്താൽ, അങ്ങയുടെ ജ്ഞാനവരത്താൽ എന്റെ നെറ്റിയെ വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണം. അടുത്തതായി നമ്മുടെ നാവ്, ചുണ്ടുകൾ, തൊണ്ട, തൊണ്ട ശവക്കുഴിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൗലോസ്ലിഹ. അതുപോലെ നാവ് ചെറിയൊരു അവയവം, മറ്റുള്ളവരെ വളർത്തി തളർത്തുകയും ചെയ്യുന്നു. നാവിന് ഈശോയെ സ്വീകരിക്കുന്നു. നാവിനെ യാക്കോബ്സ്ലിഹ ഉപമിച്ചിരിക്കുന്നത് കൊടുംവനം ഒരു തീപ്പൊരി കൊണ്ട് കത്തി ചാമ്പലാവുന്നതിനോട് സമാനമാണ്. അപ്പൊ ഈ മൂന്ന് അവയവങ്ങൾ വിശദീകരിക്കപ്പെടുക. എന്റെ ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ, അങ്ങയുടെ തിരുവചനത്താൽ, അങ്ങയുടെ തിരുമുറിവുകളാൽ, അങ്ങയുടെ തിരുശരീരത്താൽ, അങ്ങയുടെ രോഗശാന്തി വരത്താൽ, അങ്ങയുടെ ജ്ഞാനവരത്താൽ, അങ്ങയുടെ പ്രവചനവരത്താൽ എന്റെ അധരങ്ങളെ, നാവിനെ, തൊണ്ടയെ വിശുദ്ധീകരിക്കണമേ, അഭിഷേകം ചെയ്യണം. പ്രിയപ്പെട്ടവർ, ഇങ്ങനെ നമ്മുടെ രണ്ട് കണ്ണുകളെ, നമ്മുടെ കാതുകളെ, നമ്മുടെ ഹൃദയത്തെ, കരങ്ങളെ, കാലുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗപീഠകളുള്ള ശരീരഭാഗങ്ങൾ എവിടെയായാലും നിങ്ങളെ കുരിശുവരച്ച് മുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലെ. ഈശോയുടെ മരണക്കട്ടിലാവുന്ന കുരിശുനാട്ടി, മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി, തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് ഒരു കുഞ്ഞു ശുശ്രൂഷ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും പഠിപ്പിക്കണം. ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും മറ്റുള്ളവരെ പകർന്നു കൊടുക്കണം. വിശ്വാസം എന്ന് പറയുന്നത് കുടുംബത്തിലെ തലമുറ തലമുറയായിട്ട് പങ്കുവെക്കണം. വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്ന കുടുംബം, വിശ്വസിക്കുന്ന കുടുംബം, വിശ്വാസം തലമുറ തലമുറയായിട്ട് പങ്കുവെക്കുന്ന കുടുംബം. ആരാധ്യമായ ഈശോയുടെ ദിവ്യ സക്രാരിക്കരികെ നമ്മൾ ആയിരിക്കുകയാണ് സമയം. ഈ ഒരു ശുശ്രൂഷയിലൂടെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് തന്റെ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതരാക്കട്ടെ. കുരിശിന്റെ അടയാളത്താൽ ശക്തിയാൽ നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ, സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.